നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീ എന്തായാലും സാമിയെ കണ്ടോട് സംസാരിക്കും. നീ കാര്യം പറയ, ഇപ്പൊ നമുക്ക് സന്തോഷമാണെങ്കിലും ഭാവനക്ക് നേരെ തിരിച്ചാണെന്ന് പറ. സന്തോഷത്തോടെ ഇരുന്ന ഭാവന എന്താ പെട്ടെന്ന് മൂഡൌട്ടായെന്ന് നമുക്കറിയണ്ടേ? ചിലപ്പോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തതിന്റെ വിഷമത്തിലായിരിക്കും ഭാവന. അയ്യോ അല്ല സൂര്യ, ഈശ്വര, എന്തെങ്കിലും മാർഗം നീ കാണിച്ചു തരണേ. ആ ലേഡി ആരാണെങ്കിലും നീ സൂര്യയുടെ കണ്ണിൽ കാണിച്ചു കൊടുക്കണേ. മോളെ, നീ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളെല്ലാരും നിനക്കൊപ്പം തന്നെ ഉണ്ട്. പിന്നെ സംസാരിക്കാനുള്ള ശ്രമം വിട്ടുകളയണ്ട. ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മനസ്സിൽ ഈശ്വരൻ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കെ, അതുകൊണ്ട് ഗുണം രണ്ട. ഒന്ന്, മോൾക്കെതിരെ ഉണ്ടാവുന്ന വിഘ്നങ്ങളെ തടയാൻ പറ്റും. മറ്റൊന്ന്, മനസ്സിൽ ഉരുവിടുന്ന നാമം ശബ്ദമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. എന്റെ മനസ്സിലിപ്പോ ഒരൊറ്റ നാമമേ ഉള്ളൂവെങ്കിൽ അത് എന്റെ സൂര്യയുടെ നാമോ? ഊണിലും ഉറക്കത്തിലും എന്റെ മനസ്സിൽ സൂര്യ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്താ? ഞാൻ പറയുന്ന പോലെ ചെയ്യില്ലേ മോള്? പുറത്തു പോയാലോ? കണ്ടില്ലല്ലോടാ, ഇവിടുത്തെ സംസാരം ഒഴിവാക്കാൻ വേണ്ടി മാനസ വിളിച്ചുകൊണ്ട് പോയത്. ശരിക്കും നിന്റെ അമ്മയെ നിയന്ത്രിക്കാൻ മാനസിക മാത്രമേ പറ്റൂ. എന്തോ മാനസ എന്ത് പറഞ്ഞാലും അത് അതുപടി അനുസരിക്കുകയും ചെയ്യും. അതാ എനിക്ക് അത്ഭുതം. അവൾക്ക് ബുദ്ധിയുണ്ടച്ച, നിൽക്കേണ്ട രീതിയിൽ നിൽക്കാൻ അവൾക്കറിയാം. ഓരോരുത്തരോടും എങ്ങനെയാ പെരുമാറേണ്ടെന്നും അറിയാം. അതെ അതേടാ, ഭാവനയോട് തന്നെ അവൾ അത്ര സ്നേഹത്തോടെ പെരുമാറുന്നേ. അതാ അച്ഛാ സത്യം. അജയനങ്ങളുടെയും ആന്റിയുടെയും സ്വഭാവത്തിന്റെ പത്തിലൊരംശം പോലും മാനസയ്ക്ക് കിട്ടിയിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് അങ്കിള് ദുബായിലേക്ക് തിരിച്ചു പോകുന്ന കോള് കാണുന്നില്ല അച്ഛാ. അങ്ങനെ വരാൻ വഴിയില്ലടാ, അജയൻ അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ, പണ്ടേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കനാണല്ലോ. നിന്റെ അങ്കിളിന്റെ ഭാവം കണ്ട രാജമാണിക്കാന്നാ വിചാരം. ഇപ്പൊ ഭാവന ചിരിച്ചു. അതെ, നിങ്ങളിത് എവിടെ പോയതാ? ആന്റി ഇവിടേക്കൊന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ. കണ്ടോ എങ്ങനെയുണ്ട്? എനിക്കിവിടുത്തെ മരുന്നിന്റെ സ്മെല്ലൊന്നും പിടിക്കുന്നില്ല ദേവേട്ട. തലകർക്കം വീണ്ടും വന്നെന്നാ തോന്നുന്നു. ആന്റി അടുത്ത നമ്പർ തുടങ്ങി. നല്ല തലവീട്ടിലുണ്ടോ? ചിലപ്പോ കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. തലച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാമേ, ഞാനും കൂടി വരാം. അയ്യോ വേണ്ടേ, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഭാവനയ്ക്ക് നീ അടുത്തില്ലാതെ പറ്റില്ലല്ലോ. എന്റെ കാര്യം നോക്കാൻ ദേവേട്ടൻ തന്നെ ധാരാളം. ഇപ്പോഴെങ്കിലും നീ അത് പറഞ്ഞല്ലോ. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, ഈ കണ്ടീഷനിൽ ഭാവനയുടെ അടുത്തുനിന്ന് സൂര്യ പോകാതിരിക്കുന്നതാ നല്ലത്. അതെ അങ്കിളെ, എന്തിനാ ഈ സാഹചര്യത്തില് ഭാവനയും സൂര്യൻ വിഷമിപ്പിക്കുന്നെന്ന് ചോദിച്ചു. ചുമ്മാല്ല, സംസാരശൈലി ഒരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്കാരോടും ഇപ്പൊ ദേഷ്യമൊന്നുമില്ല. പിന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, സൂര്യയുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കണമെന്ന്. ആലോചിച്ചപ്പോ അതൊക്കെ നമ്മുടെ മാത്രം തീരുമാനങ്ങളല്ലോ, ദൈവം കൂടി വിചാരിക്കണ്ടേ? എന്താ ആന്റി, ദൈവം അത്രയ്ക്ക് ക്രൂരതയൊന്നും ആന്റിയുടെ കുടുംബത്തോടും കാണിക്കില്ല. ആന്റി നോക്കിക്കോ, സൂര്യയുടെ കുഞ്ഞിനെയും അതായത് ആന്റിയുടെ അങ്കിളുടെ പേരക്കുട്ടിയെ നിങ്ങളിൽ ആളിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. സത്യമുള്ളതാണെങ്കിൽ, പക്ഷേ സൂര്യയുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ മാനസയായിരിക്കും. എന്താൻറി മുഖത്തൊരു ചിരി? അല്ല, ഒരു നിമിഷം ഞാൻ എന്റെ പേരക്കുട്ടിയെ ലാളിക്കുന്നതിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ട് ജയ. ഇപ്പൊ നീ മനസ്സ് തുറന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ എത്രയും വേഗം ലാളിക്കാനുള്ള ഭാഗ്യം തരാറുണ്ട്. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ ദേവേട്ട, പക്ഷേ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെയല്ല, സൂര്യയുടെയും മാനസയുടെയും കുഞ്ഞിനെ വേണം എനിക്ക് ലാളിക്കാൻ. അയ്യടാ, എന്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ? നീ കാത്തിരുന്നോ മോനെ,
ഭാവന ഇനി ജീവിച്ചിരുന്നാലല്ലേ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ലാളിക്കൂ. തൊട്ടടുത്ത മുറിയിൽ ഭാവനയ്ക്കുള്ള മരണക്കിണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നില്ലല്ലോ. എന്നാ പിന്നെ പോയാലോ ജേ. ആന്റിയുടെ തലചുറ്റൽ എങ്ങനെയുണ്ട്? നമുക്കിവിടെ റൂമുണ്ട് ആന്റി, വേണമെങ്കിൽ ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഞങ്ങൾ പോവാം. ഒന്ന് കിടന്നാ മാറിക്കോളും, കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണാം. അമ്മയുടെ ഈ വിട്ടുവിട്ടുള്ള തലചുറ്റലിനും തലവേദനയ്ക്കും അമ്മയെ നമുക്ക് സ്വാമിയെ കാണിച്ചാലോ? അതൊന്നും ഇപ്പൊ വേണ്ടടാ. ആദ്യം ഭാവനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, പിന്നീട് എന്റെ കാര്യം ആലോചിക്കാം. ഞാൻ പറഞ്ഞു പറയണ്ടല്ലോ, മനസ്സിലെപ്പോഴും ഈശ്വരനാമം ഉരുവിട്ടിരിക്കണം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സമയത്തിന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഓ, കഴിച്ചോളാം. മോളെ, ഇവന് ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ശരി ആന്റി, പുറത്തൊരു നല്ല റെസ്റ്റോറന്റ് ഉണ്ട്. ഭാവനയ്ക്ക് ഇവിടെ നിന്നാണല്ലേ ഫുഡ്? അതെ സർ, പുറത്തെ ഫുഡ് കഴിക്കാൻ പാടില്ല. എന്നാ ശരി. ശരി. അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? താൻ എന്താ പറഞ്ഞത്? ആന്റി കൂടുതൽ സൂര്യയെ വിഷമിപ്പിച്ച സൂര്യ സൂര്യയുടെ പാട്ടിലങ്ങ് പോകൂന്ന് പറഞ്ഞു. അത് നന്നായി, അതെന്നെയായിരുന്നു എന്റെ മനസ്സില്. അപ്പോ സൂര്യയുടെ മനസ്സ് എനിക്കും വായിക്കാൻ പറ്റുമല്ലേ? എന്തായാലും എന്റെ ആ ഒരു മറുപടിയോടെ ആന്റിയുടെ മനസ്സ് മാറിയല്ലോ. അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല മനസ്സ്, എപ്പോഴാ നിറം മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ഓന്തിന്റെ വർഗോ അമ്മ. അമ്മ അങ്ങനൊന്നും പറയാൻ പാടില്ല സൂര്യ. പറഞ്ഞു പോന്നാണ് മനസ്സ്. മേഡം, എന്താ? ഇനി ഏത് സമയത്തും ഭാവനയുടെ ശബ്ദം തിരിച്ചു കിട്ടും എന്ന് നിന്നോട് ആര് പറഞ്ഞു? സ്വാമി പറയുന്ന ഞാൻ കേട്ടതാ. അതിനൊക്കെയുള്ള ചികിത്സയാണ് നടക്കുന്നത്. നിങ്ങളുടെ സ്വാമി ഒരു മണ്ഡലം. അങ്ങേരുടെ ചികിത്സ കൊണ്ട ഭാവനയുടെ ശബ്ദം തിരിച്ചു വന്നതെന്നാ വിചാരം. അവളുടെ കഴുത്തില് ഞാൻ കുരുക്കിട്ടതിന്റെ ആഘാതത്തിലാ അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത്. അഥവാ ഇനി സംസാരിച്ചാലും അതിന്റെ ക്രെഡിറ്റ് നിന്റെ സ്വാമിക്കായിരിക്കും. മേഡം, സ്വാമി അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. ഇതിലും സീരിയസ് ആയിട്ട് ഇവിടെ വന്ന പേഷ്യന്റിനെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ഒരു അഡ്വക്കേറ്റ് അർജുൻ സാറിന്റെ ആന്റിയെ. ആ മേഡത്തിനാണെങ്കിലേ അവരുടെ പേരോ നാടോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ അവസ്ഥയിലാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഭാവന ഏത് നിമിഷവും സംസാരിക്കും. അതിനുള്ള അവസരമൊക്കെ ഞാൻ കൊടുത്തില്ല. അതിനു മുമ്പ് ഞാൻ അവളെ കൊന്നിരിക്കും. എന്താണെങ്കിലും ഒന്ന് വേഗം വേണം. നീ നോക്കിക്കോ, ഇന്ന് അവൾ രക്ഷപ്പെട്ടു, നാളെ ഞാൻ അവളെ തീർക്കും. അല്ലെങ്കിലേ ഞാൻ ഈ പണി നിർത്തും. നാളത്തെ ചികിത്സയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. അതിനെന്തെങ്കിലും അസ്വസ്ഥത ഞാൻ സ്വാമി അറിയിച്ചോളാം. നാളെ അവളുടെ അവസാനത്തെ ചികിത്സയായിരിക്കും നടക്കാൻ പോകുന്നത്. അവളെ നാളെ എപ്പ ചികിത്സ റൂമിലേക്ക് കൊണ്ടുപോകുമെന്നും എപ്പ തിരികെ കൊണ്ടുവരുമെന്നും കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിരിക്കണം. ശരി മേഡം, ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി.
ഇന്ന് ആ സ്ത്രീക്ക് ചികിത്സ ഇല്ലാത്തത് എന്തുകൊണ്ടാവും? അവരുടെ നോട്ടത്തിൽ തന്നെ എന്തോ ദുസൂചനയുണ്ട്. എന്റെ അച്ഛ, ഈ മോൾക്ക് കാവലായിരിക്കണേ. ഒരു അജ്ഞാത കൊലയാളിയുടെ കയ്യിൽ തീരാനുള്ളതല്ല എന്റെ ഈ ജന്മം.